അതായത് ഗ്രാമത്തിലെ കൃഷി ചെയ്തുണ്ടാക്കിയ തക്കാളി കണ്ടോ, ഇത് കണ്ടോ, നല്ല അടിപൊളി പച്ച തക്കാളിയാണ്. സുഹൃത്തുക്കളെ, ഞാനുള്ളത് നേപ്പാളിലെ പാട്ടാൻ എന്ന് പറഞ്ഞ ഗ്രാമപ്രദേശത്താണ്. നിങ്ങൾക്കൊരു മനോഹരമായ കാഴ്ച കാണിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു യാത്ര തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് പാട്ടാനിലേക്ക് പോകേണ്ട ബജാറാണ് കേട്ടോ, മാർക്കറ്റിലേക്ക് പോകേണ്ട റോഡാണ് ഈ കാണുന്നത്. നേരെ തിരിച്ച് പോവുകയാണെങ്കിൽ കണ്ടോ, ഈ ഒരു വഴി എനിക്ക് പോകേണ്ടത് ഡഡൽദുര, അത്തരിയ, കാഠ്മണ്ഡുവിലേക്കൊക്കെ പോകേണ്ട തിരിച്ച് പോകേണ്ട റിട്ടേൺ റൂട്ടാണ്. ഞാൻ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു യാത്രക്കടയിൽ ഞാൻ ഈ കാണുന്ന മൗണ്ടെയ്ൻസ് കണ്ടോ, ഇതിനിടയിലാണ് കിടന്നുറങ്ങുന്നതും. ആ മൗണ്ടെയ്ൻസ് ട്രെക്ക് ചെയ്ത് റോഡ് ക്രോസ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ഷോർട്ട് കട്ട് വഴിയൂടെ പോയിട്ട് ഇത് ഇവിടുത്തെ ചെറിയ ചെറിയ വീടുകളാണ്. താഴെ നോക്കിയേ, മനോഹരമായ നെൽപ്പാടവും നദി അതിൻ്റെ നടുക്കൂടെ ഒഴുകിപ്പോകുന്നൊരു വ്യൂ ഇല്ലേ, എത്ര സുന്ദരമായിരിക്കുന്നു അല്ലേ. എന്തായാലും നമുക്ക് ഈ ഒരു പച്ചവിരിച്ച മൈതാനമൊക്കെ കണ്ട് മെല്ലനെ മെല്ലെ ഇന്നത്തെ യാത്രാ വിശേഷങ്ങൾ കാണാം. മഞ്ഞ കളറുള്ള ഇലയുള്ള ഒരു ചെറിയൊരു മരം, മനോഹരമായിരിക്കുന്നു ഈ ഒരു പച്ചവിരിച്ച നെൽപ്പാടവും അതിൻ്റെ കൂടെ ഈ മഞ്ഞ കളറുള്ള ഒരു കള ചെടി എന്ന് പറയുന്നത് ഒരു അട്രാക്ഷൻ തരുന്ന ഒരു സംഭവമാണെന്ന് പറയാം. ഞാനിപ്പോൾ നിൽക്കുന്നിടത്ത് നിന്ന് ദൂരെ കാണുന്ന ഒരു വ്യൂ കണ്ടോ, ഇതാണ് പാട്ടാൻ എന്ന് പറഞ്ഞ ഒരു ഗ്രാമം. നേപ്പാളിലെ ബൈത്തടി ജില്ലയിലാണ് പാട്ടാൻ എന്ന് പറയുന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഡെവലപ്ഡ് ആയ ഒരു സ്ഥലം കൂടിയാണ്, ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞായിരുന്നു. എന്തായാലും സ്ഥലങ്ങളൊക്കെ മനോഹരമായ സ്ഥിതിക്ക് നമുക്ക് ഈ ഒരു വ്യൂ ഇന്ന് ആസ്വദിക്കും നിങ്ങൾ, കാരണം അപൂർവമാണ് ഇങ്ങനെ വലിയ മലയോര ഗ്രാമങ്ങൾ ഇതേപോലെ വലിയ പച്ചവിരിച്ച നെൽപ്പാടങ്ങൾ കാണുന്നത്. വെറും നെൽപ്പാടം മാത്രമല്ല, അതിൻ്റെ കൂടെ കടുക് കൃഷി, അതുകൂടാതെ വെജിറ്റബിൾസ് ഉണ്ട്. നല്ലതുപോലെ ഇലക്കറികൾ കൂട്ടുന്ന ഒരു ജനതയാണ്. നോൺ വെജിൻ്റെ കൂടെ തന്നെ ഇവർ ചിക്കനാക്കിയാലും മട്ടനാക്കിയാലും അതിൻ്റെ കൂടെ റായി എന്ന് പറഞ്ഞൊരു സബ്ജി ഇവർ ചേർക്കാറുണ്ട്. അത് ഇവിടെ ഫേമസ് ആണ്. ഈ ഒരു കാഴ്ച ഇഷ്ടപ്പെട്ടോ, സൈഡിലൂടെ നദി ഒഴുകി പോകുന്നൊരു വ്യൂ നിങ്ങൾക്ക് കാണാൻ കഴിയും. ലോട്ടാവലി എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമപ്രദേശമാണ്. പക്ഷേ സത്യം പറഞ്ഞല്ലോ, കണ്ടപ്പോൾ അസൂയ തോന്നി. ഇവരുടെ ജീവിതമാണ് സുഹൃത്തുക്കളെ ജീവിതം, ഡെവലപ്മെൻറ്റൊന്നുമല്ല ജീവിതം എന്ന് പറഞ്ഞാൽ, വലിയ ഡെവലപ്ഡ് അല്ല. അതായത് ഒരു ഹോസ്പിറ്റൽ സൗകര്യമോ പെട്ടെന്നൊന്നും എത്തിപ്പെടാൻ കഴിയത്തില്ല. പക്ഷെ അതിനുപരി തന്നെ ഈ ഗ്രാമവാസികൾക്ക് അസുഖങ്ങൾ വരുന്നത് വളരെ കുറവാണ്. അത് നിങ്ങൾക്ക് ചിന്തിക്കുക. അതിൻ്റെ ഒരു ഉദാഹരണമാണ് താഴെ കാണുന്ന വലിയ കൃഷിയിടം കണ്ടോ, വലിയൊരു കൃഷിയിടമാണ് ആ കാണുന്നത്. ആ കൃഷിയിടത്തിൽ എന്താണ് ഗുണമെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ചിന്തിക്കുക. നല്ല നല്ല അരി, കൂടാതെ പച്ചക്കറികൾ, ഇലകൾ, ഇതൊക്കെ ഇവർ കൃഷി ചെയ്യുന്നുണ്ടോ, ഇലക്കറിക്ക് വേണ്ട സാധനങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക എത്ര ആരോഗ്യമുള്ള ജനത തന്നെയായിരിക്കുന്നു. ഇതാണ് ഈ ഒരു ഗ്രാമപ്രദേശം. അകത്തേക്ക് പോകാനാണ് ശ്രമിച്ചു, പക്ഷേ ആ വില്ലേജിലെ ആൾക്കാർക്ക് എന്തോ ഇറിറ്റേഷൻ പോലെയാണ്. ഞാൻ പറഞ്ഞല്ലോ ടൂറിസ്റ്റുകൾ വളരെ കുറവാണ്. എന്നെപ്പോലെ ഏതെങ്കിലും പ്രാന്തരായ സഞ്ചാരികൾ വന്നാൽ മാത്രമാണ് ഇതേപോലെയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കൊണ്ടുവരിക. മൊബൈലിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, ക്ലാരിറ്റി ഇഷ്യൂകൾ ഉണ്ടാകും. നല്ല ക്യാമറ എൻ്റെ അടുത്ത് ഇല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഇല്ലെങ്കിൽ നല്ല ക്രോപ്പ് ചെയ്ത വിഷ്വൽസ് നിങ്ങൾ മുന്നിൽ എത്തിക്കായിരുന്നു. ഈ ക്യാമറയിൽ കാണുന്നതും എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നതും വളരെ വ്യത്യാസമാണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. ഇത് ഇവിടുത്തെ കുടിവെള്ള സ്രോതസ്സാണ് കണ്ടോ, നല്ല കുടിക്കാനുള്ള ശുദ്ധമായ ജലമാണ്. മലമുകളിൽ നിന്ന് വരുന്ന ജലം എന്താണ്, അവർ ഒരു പൈപ്പ് വഴി താഴോട്ടേക്ക് എത്തിക്കുന്നു. അവിടെ ഒരു ഹോളിട്ട് തുണി അലക്കാനും പാത്രം കഴുകാനും ഒക്കെ ഇവിടെ വന്ന് അലക്കാമല്ലോ. എത്ര സിമ്പിളായി അല്ലേ, ഫുൾ ടൈം നല്ല ശുദ്ധമായ എന്താണ് പ്യുർ വാട്ടർ ലഭിക്കുന്ന ഒരു ഏരിയ എന്ന് കൂടി പറയാം. പിന്നെ ശുദ്ധമായ കൃഷിയിടം, അവർ കമ്പിളിയൊക്കെ കൊണ്ടോ രാവിലെ തന്നെ ഉണക്കാനിട്ടതാണ്. കാരണം ഇവിടെ കമ്പിളിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ ഞാൻ പറയാമല്ലോ, നോർമൽ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഈ ഒരു സമയം എന്ന് പറയുന്നത് 10 മണിയായി. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നോർമൽ 3 മൈനസ് ഇല്ല, 3 രാത്രി കാലങ്ങളിൽ മൈനസ് ടെമ്പറേച്ചർ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയ കൂടിയാണ്. ഞാൻ താഴേക്ക് ഇറങ്ങി പോവുകയാണ്. അയ്യോ എന്താ സുഹൃത്തുക്കളെ പറയും ഇതിനൊക്കെ, മനോഹരം മനോഹരം മനോഹരം, കണ്ണിനാ കണ്ണഞ്ചിപ്പിക്കുന്ന ദൃശ്യങ്ങൾ എന്നൊക്കെ പറയാറില്ലേ, അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് ചെറിയ ചെറിയ എന്താണ് ഇലക്കൃഷികളില്ലേ, ഇലയാണ്. താഴെ കണ്ടോ ഉള്ളിയാണെന്നാണ് ഇവിടെ പറഞ്ഞത്. ഉള്ളി എന്ന് പറഞ്ഞാൽ ഇവിടെ പ്യാജ് എന്ന് പറയും. ഞാൻ കാണിച്ചു തരാം, ഇത് കണ്ടോ ഉള്ളി നട്ടതാണ് ഈ കാണുന്നത്. ഉള്ളിൻ്റെ ഇല കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതുമാത്രമല്ല ഇവർ ഇല കൂടി കറി വെക്കാൻ ഉപയോഗിക്കും, വറവിന് വേണ്ടി യൂസ് ചെയ്യും. മതിൽ കെട്ടിയത് കണ്ടോ, പാറക്കല്ലൊക്കെ കൂട്ടിയിട്ട് സിമെൻ്റ് ഉണ്ടോ നോക്കി, ഈ ഒരു മതിലിന് സിമെൻറ്റ് വേണ്ട, പക്ഷേ എത്ര നാൾ വേണമെങ്കിലും അവിടെ നിന്നോളും. അതാണ് ഇതിൻ്റെ ശക്തി എന്ന് പറയുന്നത്, വില്ലേജേഴ്സിൻ്റെ പവർ എന്ന് പറയട്ടോ, അവരുടെ ഹാർഡ് വർക്കാണ്. എന്തായാലും ഈ കൃഷിയും ഇടയ്ക്ക് അടിപൊളിയായിരിക്കുന്നു. ഈ താഴെ കാണുന്നൊരു എന്താണ് സബ്ജിയാണ് കേട്ടോ, ഒരു ഇലയാണ്. മനോഹരമായിരുന്നു, മനോഹരം എന്നാണ് ഞാൻ പറയൂ, കാരണം എനിക്ക് അങ്ങനെ വിശേഷിപ്പിക്കാൻ മാത്രമേ ആവൂ പ്രകൃതിയെ.
ഗ്രാമത്തിലെ കുട്ടികൾ രാവിലെ സ്കൂളിൽ പോകുന്നതാണ്. അമ്മമാരപ്പുറം രാവിലെ സ്കൂളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഈ ചെറിയൊരു പാലം കണ്ടോ, എനിക്ക് സത്യം പറഞ്ഞാൽ ഇതുപോലെയുള്ള സപ്പോർട്ട് ഗവൺമെൻറ് ഗ്രാമവാസികൾക്ക് കൊടുത്താലില്ലേ കൂടുതൽ ഗുണം ചെയ്യും കേട്ടോ. കാരണം അവരെ കൃഷിയിടവും അവർക്ക് ടൗണിലേക്ക് പോകാനുള്ള ഒരു ഷോർട്ട് കട്ടായിട്ടാണ് ഈ ഒരു പുതിയ എന്താണ് പാലം ഇവിടെ പണിതത്. അതിന് മുന്നേ ഇവർ പോയിരുന്നത് ഈ നദി തായൊരു ചെറിയൊരു എന്താണ് നദി എന്ന് പറയാം കേട്ടോ, വലിയ നദിയല്ല, ഒരു ഗ്രാമത്തിലൂടെ ഒഴുകുന്ന ചെറിയൊരു നദിയാണെന്ന് പറയാം. ആ നദിയും ചെറിയൊരു പാലവും ഗ്രാമത്തിലെ കുട്ടികൾ എന്താണ് സ്കൂളിൽ പോകുന്നതാണ് കാണുന്നത്. എൻ്റെ ബാഗ് അവിടെ വെച്ചിട്ട് അവർ നോക്കുവാണ്. കാരണം സഞ്ചാരികൾ ഇവിടെ വരുന്നത് വളരെ അപൂർവമാണ്. ഈ ഒരു കൃഷിയുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, നമ്മളെപ്പോഴും മണ്ണിൽ സ്വർണം ഉണ്ടാക്കുന്ന, സ്വർണം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കൃഷിയാണ് ഞാൻ സ്വർണം എന്ന് വിശേഷിപ്പിക്കുന്നത്. മണ്ണിൽ സ്വർണം ഉണ്ടാക്കുന്നവർ അല്ലെങ്കിൽ പൊന്നുണ്ടാക്കുന്നവർ നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യണം. അതെന്നും നമ്മൾക്കൊരു ലോകത്ത് എത്ര ലോകം എത്ര ഡെവലപ്മെൻ്റ് ആയാലും അതിൽ ഫസ്റ്റ് വേണ്ട ഒരു സംഭവമാണ് ഈ കാണുന്നത്, കൃഷിയിടം എന്ന് പറയുന്നത്, കൃഷിക്കാർ കർഷകർ എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു സ്ഥലവും എന്താണ് ഇവരുടെ കൃഷിയിടവും ഇവിടുത്തെ ഗ്രാമവാസികളെല്ലാം മനോഹരമായിരിക്കുന്നു എന്ന് പറയാം. ഗ്രാമത്തിലൂടെ ഒഴുകുന്ന ഈ ചെറിയ നദിയിൽ നിന്നും ആൾക്കാർ മീൻ പിടിക്കുന്നത് കാണുന്നുണ്ട്. ഇതിൽ നല്ലതുപോലെ മത്സ്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അവർ കമ്പ് കുത്തിയാണ് മീൻ പിടിക്കുന്നത്. നമ്മളൊക്കെ പണ്ടത്തെ ഒരു ശൈലിയില്ലേ കമ്പ് കുത്തി മീൻ പിടിക്കുന്നത്, പക്ഷേ അവർ വീഡിയോ എടുക്കാൻ എനിക്കാവത്തില്ല. ഇവിടെ ചെറിയ കുട്ടികൾ എന്താണ് എന്നെ കണ്ടിച്ച് ഇങ്ങനെ ഓടിക്കളിക്കുവാണ്, പേടിച്ചിട്ട് കേട്ടോ, ഞാൻ ടൂറിസ്റ്റാണ് ഞാൻ ടൂറിസ്റ്റാണെന്നൊക്കെ പറഞ്ഞ് അവർ. വലിയൊരു ബ്രിഡ്ജ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗ്രാമവാസികളൊക്കെ എന്താണ് രാവിലെ കുട്ടികളെയും കൊണ്ട് സ്കൂളിൽ പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അടിപൊളിയാണ് കേട്ടോ ഇവരുടെ ഒരു ഇവർ ജീവിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ. പട്ടിണി പോവർട്ടി ഉണ്ടെങ്കിലും പക്ഷെ ഇവർ ജീവിക്കുന്ന സ്വസ്ഥത സമാധാനം ഈ ലോകത്ത് എവിടെയും കിട്ടില്ല. കാരണം നല്ല ഉൽപ്പന്നങ്ങൾ ഭക്ഷിക്കുന്നു, ഇവർ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇവർ തന്നെ കഴിക്കുന്നു. അതൊക്കെയാണ് കേട്ടോ ഒരു നല്ല സമൂഹം എന്ന് പറയുന്നത്. എളുപ്പ വഴിയിലൂടെയാണ് ഞാനിപ്പോൾ സഞ്ചരിക്കുന്നത്. അപ്പോളൊരു മലയോര ഗ്രാമത്തിലെ കൃഷിത്തോട്ടത്തിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. കൃഷിയിടമാണെന്ന് പറയാം. ഓ നല്ല പോലെ ടയേർഡായി, ഞാൻ കാണിച്ചുതരാം. അങ്ങ് താഴെ കണ്ടോ അതാണ് റോഡ്, ഞാൻ അവിടെ നിന്നാണ് കയറി കയറി വരുന്നത്. വിത്ത് എൻ്റെ ലഗേജും ഉണ്ട്. ഇതുണ്ടോ വാഴയൊക്കെ കുഴച്ച് നിൽക്കുന്നുണ്ട് മുകളിൽ. എനിക്ക് തോന്നുന്നു കൃഷിയിടമാണ്, ഇവിടെയൊക്കെ എന്തോ നട്ടിട്ടുണ്ട്. കൃഷി മാത്രം ഞാൻ അധികം കാണിക്കുന്നത് വിചാരിച്ചാൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒന്നാണല്ലോ അറിയാനും നമുക്ക് എന്താണ് ഭക്ഷിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളല്ലേ. അതുകൊണ്ടാണ് കൃഷി കാണിക്കുന്നത്. പിന്നെ ഇവിടുത്തെ പഹാടി വ്യൂ എന്താണ് മലയോര ഗ്രാമത്തിൻ്റെ സുന്ദരമായ കാഴ്ചകളും വാഴയും എല്ലാം കൊണ്ട് എനിക്ക് സത്യം പറഞ്ഞ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ സ്ഥലങ്ങളൊക്കെ കൂമ്പ് കണ്ടോ, വാഴക്കൂമ്പ്. ഹലോ കൂമ്പ്, ഒന്നും എടുത്താൽ നമുക്ക് എന്താണ് ചെറിയ ചെറിയ ഉപ്പേര് പോലെ തന്നെ ആക്കാം കേട്ടോ, മുറിച്ചിട്ട് ചെറിയൊരു വറവൊക്കെ ആക്കാം. പക്ഷെ നമുക്ക് ചോദിക്കാണ്ട് ആരുടെയും ഒന്നും എടുക്കരുത്, നിലത്ത് വീണാൽ പോലും എടുക്കരുത്, പെർമിഷൻ വേണം. വില്ലേജിലെ ആൾക്കാർ ചോദിച്ചാൽ തരും, പക്ഷേ വേണ്ട, അവരൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നുള്ള ഈ ഒരു ഗ്രാമപ്രദേശത്തിൽ. മുകളിൽ നോക്കിയാൽ മൊത്തം പൈൻ ട്രീസാണ്. മനോഹരമായ കടുക പാടമാണ് കാണുന്നത്. കടുകിൻ്റെ കൃഷി കൂടിയുണ്ട് ഗ്രാമത്തിൽ, കൂടുതലാണ് കടുക് കൃഷി എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇത് കണ്ടാൽ നമുക്കൊരു പൂന്തോട്ടം പോലെ തോന്നിക്കും, അങ്ങനത്തെ ഒരു ഫീലിംഗാണ് കടുകിൻ്റെ കൃഷി കണ്ടാൽ. എന്തല്ലേ മഞ്ഞയും പച്ചയും ഈ രണ്ടും ഒരു കോംബോ ആണ്, നല്ല എന്താണ് അട്രാക്റ്റീവായ ഒരു കളറാണ്. പിന്നെ ഗ്രാമം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, മുകളിലാണ് എനിക്ക് തോന്നുന്നു റോഡുണ്ട്. ഞാൻ നടന്ന് നടന്ന് റോഡിലെത്താനായി. കിതക്കുന്നത് എന്തിനാ വിചാരിച്ചാൽ വിത്ത് ലഗേജ് ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് എൻ്റെ ഷാഡോ കണ്ടാൽ മനസ്സിലാവും, നീയൽ കണ്ടോ, നീയലുകൾ ഞാനും മാത്രം, പിന്നെ കൃഷിയിടവും മനോഹരമായിരിക്കുന്നു. ഇരക്പൂർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിലെത്തിയപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു കട കാണിച്ചുതരാം. ആ കട മാത്രമല്ല, ഞാൻ അതിൽ മെയിനായിട്ട് കൊണ്ടുവരുന്ന കാര്യം എന്ന് വിചാരിച്ചാൽ പച്ചക്കറിയാണ്. അതായത് ഗ്രാമത്തിലെ കൃഷി ചെയ്തുണ്ടാക്കിയ തക്കാളി കണ്ടോ, ഇത് കണ്ടോ, നല്ല അടിപൊളി പച്ച തക്കാളിയാണ്. ഈ സത്യം പറഞ്ഞാൽ ഇത് ഞാൻ 1 kg എൻ്റെ ബാഗിലാക്കുവാണെങ്കിൽ എനിക്ക് ഗുണമായിരിക്കും. കാരണം വിചാരിച്ചാൽ ചീഞ്ഞ് പോകത്തില്ല, ചുരുങ്ങി തെറി 10 ദിവസമെങ്കിലും. കാരണം തണുത്ത മേഖലയാണ്, ഐസ് പോലെയാണ് കേട്ടോ ഈ തക്കാളിയൊക്കെ. ഈ വെയിൽ കണ്ടോ, ഈ വെയിലുണ്ടെങ്കിൽ മാത്രമാണ് ജനങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ, അല്ലാത്ത പക്ഷം കൊടും തണുപ്പായിരിക്കും. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ റൂമിൻ്റെ അകത്ത്, ഈ കടേൻ്റെ അകത്തും അത് നിൽക്കുന്ന പുറമെയുള്ള തണുപ്പും വളരെ ഡിഫറൻ്റ് ആണ്. ഇത് കണ്ടോ, ഇത് അറിയാമേ കിത്തനെ kg പൈസ, ആ 1 kg 40 അച്ഛ അച്ഛ പോലെ ആപ്കാ നാം ക്യാ ആംഗിൾ ദീപക് സിംഗ് കറക്റ്റ് ലൊക്കേഷൻ കറക്റ്റ് നാം ക്യാ ലോക്കൽ ലോക്കൽ നാം ഇരക്പൂർ ഇരക്പൂർ ബൈത്തടി ജില്ല ടീക്ക് മെയിൻ ടോട്ടലി നാം ഇസ് പാട്ടാൻ ടീക്ക് താങ്ക് യു എന്തായാലും അടിപൊളി കേട്ടോ. തക്കാളി മാത്രമല്ല ഇവിടെ ഞാൻ വേറെ സാധനം കാണിച്ചുതരാം. ഇതാണ് ഉരുളക്കിഴങ്ങ്. ആലു കിത്തനെ kg ആലു കിത്തന പൈസ 35 ഓക്കെ 35 രൂപ കേട്ടോ. ഉരുളക്കിഴങ്ങിന് 35, തക്കാളിക്ക് 40 രൂപ. നിങ്ങൾ എന്ത് പറയുന്നു, ഒറിജിനൽ ഫ്രഷ് ആണ് കേട്ടോ. നമുക്ക് എന്താണ് മാർക്കറ്റിൽ പോയി കൊണ്ടുവരുന്ന സാധനമല്ല, കാരണം ഇവിടുന്ന് മാർക്കറ്റിൽ പോയി സാധനങ്ങൾ എത്തിക്കണം എത്ര ദൂരെ ഇവർ പോകണമെന്നറിയാം. ഒന്ന് ഇന്ത്യ ഇല്ലെങ്കിൽ കാഠ്മണ്ഡു പൊക്കറ അങ്ങനെ തുടങ്ങിയ ടൗൺ ഏരിയകൾ. പക്ഷേ ഗ്രാമത്തിൽ ഉൽപ്പാദിക്കുന്ന സാധനം ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും.
നിങ്ങൾക്ക് ഈ തക്കാളി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും അതിൻ്റെ ഒരു കമൻറ്റ് ചെയ്യണം. അതിൻ്റെ അടിയിൽ മാത്രമല്ല കാബേജും ഉണ്ട് കേട്ടോ, ഇതിൻ്റെ അടിയിൽ ഉണ്ടോ കാബേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാബേജ്, മുള്ളങ്കി പോലുള്ള സാധനങ്ങളൊക്കെ ഏതായാലും അടിപൊളിയായിരിക്കുന്നു. കോൺസാ ഗാവ് അങ്കിൾ? ഗൈരാ ഖാൻ. കോൺസാ ഡിസ്ട്രിക്ട്? ബൈത്തടിയേ. ബൈത്തറി ഡിസ്ട്രിക്റ്റിലുള്ള എന്താണ് ഗ്രാമത്തിൻ്റെ പേര് പുള്ളിക്കാരൻ പറഞ്ഞല്ലോ, എനിക്കത്ര ഓർമ്മയിൽ കിട്ടുന്നില്ല. ഞാൻ നാല് പ്രാവശ്യമാണ് ചോദിച്ചത്. ഈ ഒരു കടയിൽ കണ്ടു, ചെറിയ മില്ലാണ്, അരി പൊടിക്കുന്നതാണ്, അരിയും ഗോതമ്പൊക്കെ പൊടിക്കുന്ന ഒരു ചെറിയൊരു ടൈപ്പ് മില്ലാണ്. വലിയ മോട്ടർ കണ്ടോ, ഇത് നമ്മൾ നോർമലി നേപ്പാളിലെ ഏത് കടകളിൽ പോയാലും ഇവർ എക്സ്ട്രാ അത് ഗവൺമെൻറ്റുമായിട്ട് ടാക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അവരെ പേഴ്സണലായിട്ട് ചെയ്യുന്നില്ല കേട്ടോ, ഇതിനൊക്കെ ലൈസൻസ് ഉണ്ട്. ഇവിടേക്ക് ഇങ്ങനെയാണ് മില്ലുണ്ടാവുക. പിന്നെ ഞാൻ എന്താണ്, ഒരു ചെറിയ ഒരു കടയാണ്, എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഒരു എന്താണ് പഴയ രീതിയിലുള്ളൊരു കട നോക്കിയാൽ കല്ല് വെച്ചതുണ്ടോ, അട്ടിക്കട്ടിക്ക് കല്ല് വെച്ച് പിന്നെ പലക ഉണ്ട്. ഈ ഒരു പലകയിലാണ് ഇത്രയും കല്ല് നിൽക്കുന്നത്. നമ്മുടെ നാട്ടിൽ സിമെൻറ്റാണ് യൂസ് ചെയ്യുക ഈ ഓരോ കല്ലിൻ്റെ ഇടയിൽ, പക്ഷേ ഇവിടെ കണ്ടോ കളിമണ്ണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ സ്റ്റോണില്ലേ അത്രയും പവർഫുള്ളാണ്. ഈ മൗണ്ടൻസ്, ഈ എന്താണ് നേപ്പാൾ മൗണ്ടൻസൊക്കെ പൊളിച്ച് ലാൻഡ് സൈഡ് വരുമ്പോൾ പൊളിഞ്ഞു വീണ കല്ലുകളും റോഡുണ്ടാക്കുമ്പം അവർ മാറ്റി വെക്കുന്ന കല്ലൊക്കെ ഇവർ ചെത്തിയെടുത്തിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇതേപോലത്തെ കല്ലും കഷ്ണങ്ങളൊക്കെ പറയുന്നത്. എന്തായാലും ചായ ഇവിടുന്ന് റെഡിയാവട്ടെ, ചെറിയൊരു ചായക്കടയാണ്. ടീക്കെ അങ്കിൾ, ടീക്കെ. എനിക്ക് കുടിവെള്ളം തന്നെയാണ് ചായ കുടിക്കാൻ വേണ്ടി. ചായക്ക് മുന്നേ ഒരു കുടിവെള്ളം പറഞ്ഞാണ്, ഒരു കപ്പിൽ കുടിവെള്ളം തന്നിട്ടുണ്ട്. സമയം ഇപ്പോൾ നേപ്പാളിൽ 5 മണി കഴിഞ്ഞു, ഇപ്പോഴും നടക്കുവാണ്. രാവിലെ തുടങ്ങിയ നടത്താണ് ഞാൻ, അതായത് 8:30 തുടങ്ങി 5 മണിയായി. അപ്പോൾ എത്ര മണിക്കൂറാണ് ഞാൻ നടക്കുന്നത് കൂടി ആലോചിച്ചോ. അതിനിടയിൽ കാണുന്ന കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ കാണേണ്ട ഒരു കാഴ്ച കൂടിയാണിത്. അമ്പോ എന്തല്ലേ, പൈൻ മരങ്ങളൊക്കെ നോക്കിയാൽ സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഞാൻ സന്തോഷവാനാണെന്ന് തെളിയിക്കുന്ന ഒരു സ്വഭാവമാണ് പൈൻ മരങ്ങളൊക്കെ എന്നോട് കാണിക്കുന്നത്. പൈൻ മരങ്ങളും ഞാനും വലിയ മൗണ്ടൈൻസും തണുത്ത പ്രകൃതം ദൂരെ നെൽപ്പാടങ്ങൾ എല്ലാം കൊണ്ട് സന്തോഷമായൊരു യാത്രയാണ് ഞാൻ ചെയ്യുന്നത്. നടന്നു പോകുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ, തളരും വിഷമവും കാര്യങ്ങളൊക്കെ പോട്ടെ, പക്ഷേ നമുക്കിതൊക്കെ കാണാൻ കഴിയുന്നുണ്ടോ ജീവിതത്തിൽ? ഇതൊക്കെ എപ്പോൾ സാധിക്കാനാണ്? ആവുന്ന സമയങ്ങളിൽ നടന്നിട്ടായെങ്കിലും സന്തോഷിക്കും. അങ്ങ് ദൂരെ നോക്കിയേ, വൗ എന്തല്ലേ അതൊക്കെ കാണാൻ വേണ്ടി. സത്യം പറഞ്ഞാൽ അവിടെ കിടന്നുറങ്ങിയാൽ തോന്നുന്നുണ്ട്, പക്ഷേ പുലിയെ പഠിച്ചിട്ടാണ്. പക്ഷെ നോർമലി ഞാൻ ഇങ്ങനെയൊക്കെയാണ് യാത്ര ചെയ്യുന്നത്, ഇതൊക്കെ ശീലമായതുകൊണ്ട് അങ്ങനെ പോകുന്നതന്നെ. പിന്നെ അതുമാത്രമല്ല, എനിക്ക് സന്തോഷമായ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇങ്ങോട്ട് എത്തുമ്പം പൊടിപടലങ്ങളൊന്നും ഇല്ലാത്ത നല്ല റോഡ് കൂടി കാണുമ്പം എത്ര മനോഹരമാണെന്നറിയോ. സുഹൃത്തുക്കളെ, അടുത്ത ദിവസമാണ്. ഒരു ദിവസം ഞാൻ സ്റ്റേ ചെയ്തത് കാട് ഏരിയകളിലാണ്. ഇത് നേപ്പാളിലെ ബൈത്തടി ജില്ലയിൽ വരുന്ന കോഡ്പേ എന്ന് പറഞ്ഞ ഒരു ഗ്രാമമാണ്. ഞാൻ ഒരിക്കൽ കൊണ്ടുവന്നതാണ് ഈ ഒരു ഗ്രാമവും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം വലിയൊരു ഗ്രാമമാണെന്ന് പറയുക, സിറ്റിയും കടകളും ഹോട്ടലൊക്കെ വരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. കണ്ടോ വലിയ ലോറിയൊക്കെ വരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഞാൻ ഏകദേശം താഴേക്കാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ കാലങ്ങളിലൊക്കെ നല്ല തണുപ്പാണ്, രാത്രിക്ക് നല്ല തണുപ്പാണ്. ഇപ്പോൾ നോർമൽ ഇവിടെ നിൽക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 3 3 degrees. എന്തായാലും സുഹൃത്തുക്കൾ, ഒരു കാര്യം ചെയ്യുക, വീട് ഞാൻ അധികം ലോങ് ആക്കുന്നില്ല. ഞാൻ ഇന്നൊരു ദിവസം ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. കാട് ഏരിയകളിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് സ്റ്റേ ചെയ്യുന്നില്ല. എൻ്റെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്, നമുക്ക് പെട്ടെന്ന് റൂം എടുത്ത് നിൽക്കേണ്ട സാഹചര്യമൊന്നുമില്ല. ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, അതാണ് ഈ വലിയ ഗ്യാസും കാര്യങ്ങളും എടുത്തൊക്കെ ഞാൻ നടക്കുന്നത്. എന്തായാലും എല്ലാവരും കൂടെ നിൽക്ക്, ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഒരു അപ്പൂപ്പൻ ഞാൻ ഇങ്ങനെ നോക്കണം എന്ന് വിചാരിച്ചു, ഇത് ഏത് ജീവിയാണ് ഇവൻ എന്താണ് പറയുന്നതൊക്കെ, കാരണം മലയാളം ഭാഷയാണല്ലോ. അപ്പോൾ എന്തായാലും എല്ലാവരും കൂടെ നിൽക്കുക, ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്.